ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ ബേർ ആപ്പിൾ പ്ലാന്റിൽ കുറച്ച് പഴങ്ങളൊക്കെ പാകമായി തുടങ്ങിയിട്ടുണ്ട്. ഇത് തായ് ഗ്രീൻ എന്ന വെറൈറ്റിയാണ്. ഇതിൽ നിറയെ പഴങ്ങളുണ്ടായിരുന്നു. ഒന്ന് രണ്ട് തവണയായിട്ട് ഏകദേശം പാകമായ പഴങ്ങളൊക്കെ പറിച്ച് കഴിഞ്ഞതാണ്. ഇതൊക്കെ ചെറിയ പഴങ്ങളാണ്. ഇതിൽ അത്യാവശ്യം വലിപ്പമുള്ള പഴങ്ങളും ഉണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ അത്യാവശ്യം വലിപ്പം വരുന്നതാണ്. ഇത് ശരിക്കും പാകമായിട്ടില്ല, പാകമായി വരുന്നേ ഉള്ളൂ. എന്നാലും അത്യാവശ്യം മധുരമൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ പിക്കിളുണ്ടാക്കാനായിട്ടാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം പഴങ്ങളുണ്ട്. ഇതിനൊരു 10-20 പഴങ്ങളിപ്പോൾ ബാക്കി അവസാനം ഉണ്ട്. ഇത് പറിച്ച് കഴിഞ്ഞിട്ട് ഈ മരം നല്ല രീതിയിൽ പ്രൂൺ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഇത് കണ്ടോ, ഇതൊക്കെ പഴങ്ങളാണ്. ഈ യെല്ലോ ഷെയ്ഡ് മൊത്തത്തിൽ പഴത്തിന് മൊത്തം വരുന്ന സമയത്താണ് ഇത് പറിച്ചെടുക്കുക. ഇത് നമ്മൾ ആ മരത്തിൽ നിന്ന് സയൺ എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബേർ ആപ്പിളാണ്. ഇതിൽ തന്നെ രണ്ട് ഇനം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ചെയ്തതാണ് ഇത്, ഇത് ഇപ്പോൾ ചെയ്തതാണ്. ഗ്രാഫ്റ്റൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതാണ്. എന്തായാലും വളർന്നു വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. ഇതൊക്കെ അത്തരത്തിൽ നമ്മൾ തന്നെ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ്. നല്ല ഹെൽത്തിയായ തൈകളാണ്. ഇത് ബോൾസുന്ദരി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതിലെ പഴങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ്. മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇത് നിറയെ കാച്ചു നിൽക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇത് കണ്ടോ, ഇത് പ്രൂൺ ചെയ്തതിന് ശേഷം പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് ഇപ്പോൾ മൊട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായി പ്രൂൺ ചെയ്താൽ നന്നായി കായ പിടിക്കുന്ന ഒരു ഫലവൃക്ഷമാണ് ബേർ ആപ്പിൾ. ഇതിൽ തന്നെ 4-5 വെറൈറ്റികൾ ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൽ റെഡ് മാത്രം കുറച്ച് കായ പിടിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം നന്നായി കായ്ക്കുന്നുണ്ട്. ഇതാണ് ബേർ ആപ്പിൾ റെഡിൻ്റെ പ്ലാന്റ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനായിട്ട് പറ്റും. ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ ഉണ്ടോ, ഈ വരുന്ന ഭാഗത്ത് റെഡ് കളർ കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ അത്യാവശ്യം മൂത്ത ഇലകൾ, മൂപ്പത്തി ഇലകളുടെ അടിഭാഗത്ത് നമുക്ക് നോക്കിയാൽ പെട്ടെന്ന് റെഡും ഗ്രീനും തിരിച്ചറിയാനായിട്ട് പറ്റും. ഗ്രീനിൻ്റെ അടിഭാഗത്തൊക്കെ ഗ്രീൻ കളറിൽ തന്നെ ആയിരിക്കും ഇതിൻ്റെ ലീഫിൻ്റെ അടിയിലുണ്ടാകുക. ഇത് കണ്ടോ, ഇത് റെഡ് ബേർ ആപ്പിളിൻ്റെ തിരിച്ചറിയാനുള്ള ഒരു എളുപ്പ മാർഗമാണ്. ഇപ്പോൾ നഴ്സറികളിൽ നിന്നൊക്കെ തൈകൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക. ഇളം ഇലകൾക്ക് ഇതുപോലെ പച്ച കളറായിരിക്കും. എന്നാൽ അത്യാവശ്യം മൂത്ത ഇലകളുടെ താഴ്ഭാഗം നോക്കിയാൽ നമുക്ക് ഇതുപോലെ, ഇത് കണ്ടോ, ഇതുപോലെ ഒരു റെഡ് ഷെയ്ഡ് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിൽ പഴങ്ങൾ ഏകദേശമൊക്കെ പാകമായിട്ടുണ്ട്. പൂർണ്ണമായും പാകമായിട്ടില്ല. പൂർണ്ണമായി പാകമാകുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു യെല്ലോ ഷെയ്ഡിൽ വരും. നമ്മളിപ്പോൾ വീട്ടിലാവശ്യത്തിന് വേണ്ടി കുറച്ച് പിക്കിളിടാനും അതുപോലെ തന്നെ ഉപ്പിലിടാനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അത് കണ്ടോ, ഇതുപോലെ അത്യാവശ്യം നല്ല സൈസ് വരും ഇതിൻ്റെ ഫ്രൂട്ട്സിന്. ഇത് തായ് ഗ്രീൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ബേർ ആപ്പിൾ വെക്കാൻ ഉദ്ദേശിക്കുന്നവർ ശരിക്കും വെക്കേണ്ട ഒരു വെറൈറ്റി തന്നെയാണ് തായ് ഗ്രീൻ എന്ന വെറൈറ്റി. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൻ്റെ തണ്ടിലൊക്കെ മുള്ള് കുറവായിരിക്കും. ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം, മുള്ള് ഉണ്ടാകും. എന്നാലും ഒരു പരിധിവരെ മുള്ള് മറ്റതിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. ബോൾസുന്ദരി അതുപോലെ തന്നെ റെഡ് ബേർ ആപ്പിളിനൊക്കെ അത്യാവശ്യം അതിൻ്റെ ശിഖരങ്ങളിലൊക്കെ നന്നായി മുള്ളുണ്ടാവും. പക്ഷേ ഇതിന് മുള്ള് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മുറ്റത്തൊക്കെ ഇത് വെക്കാനായിട്ട് നമുക്ക് പറ്റും. നിറയെ കുലകളായിട്ടാണ് പഴങ്ങൾ ഉണ്ടാകാറുള്ളത്. ഇതിപ്പോൾ ഓരോ കുലയിൽ നിന്നും മുമ്പ് കുറേയൊക്കെ നമ്മൾ പൊട്ടിച്ചെടുത്തതാണ്. പിന്നെ ഇടയ്ക്കിടെ വരുന്നവർക്കൊക്കെ പഴങ്ങൾ പൊട്ടിച്ച് കൊടുക്കാറുണ്ട്. ബാക്കിയുള്ളത് മൊത്തത്തിൽ എടുക്കുകയാണ്. അതിനുശേഷം ഈ മരം മൊത്തത്തിൽ നമ്മൾ പ്രൂൺ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പ്രൂൺ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് അവസാനം. ഇനി പ്രൂൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വളമൊക്കെ ചെയ്ത് പുതിയ ശിഖരങ്ങൾ വളരാനായിട്ട് അനുവദിക്കണം. ഇത് ചെറിയൊരു പഴമാണ്. എല്ലാം പ്രൂൺ ചെയ്യാൻ വേണ്ടി പറിക്കുന്നത് കൊണ്ട് എല്ലാ പഴങ്ങളും പറിച്ചെടുക്കുകയാണ്.
അത്യാവശ്യം പഴങ്ങളുണ്ട്. ഇതിൻ്റെ ലീഫ് കുറച്ച് വലിപ്പത്തിലായതുകൊണ്ട് പുറമേ നിന്ന് നോക്കിയാൽ പഴങ്ങൾ ശരിക്ക് കാണാനായിട്ട് പറ്റില്ല. നല്ല രീതിയിൽ ശരിക്ക് സീസൺ ഇല്ലാതെ തന്നെ ഇത് ഇവിടെ കായ്ക്കുന്നുണ്ട്. നമ്മൾ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കി ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ തായ് ഗ്രീന് എന്ന് പറഞ്ഞ ഈ വെറൈറ്റിയും അതുപോലെ തന്നെ ബോൾസുന്ദരി എന്ന വെറൈറ്റിയാണ് നമ്മളിപ്പോൾ തൈകൾ ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കുന്നത്. ആവശ്യക്കാർക്ക് ബന്ധപ്പെട്ടാൽ തൈകൾ നമ്മൾ കൊടുക്കുന്നതാണ്. ഇത് കണ്ടോ, അത്യാവശ്യം പഴങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഏകദേശം 1 കിലോ അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ തൂക്കം ഉണ്ടാകും. ഇത് വീട്ടിൽ കുട്ടികൾക്ക് കഴിക്കാൻ അതുപോലെ തന്നെ കുറച്ച് അച്ചാർ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പറിച്ചിട്ടുള്ളത്. ശരിക്ക് മൊത്തത്തിൽ യെല്ലോ ഷെയ്ഡ് വന്നിട്ടില്ല, ചിലതിനൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 1 മാസം കൂടെയൊക്കെ വെയിറ്റ് ചെയ്താൽ നമുക്ക് നല്ല പഴുത്ത നല്ല മൂത്ത് പാകമായ പഴങ്ങൾ കഴിക്കാനായിട്ട് പറ്റും. ഇതും അത്യാവശ്യം നല്ല മധുരമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. 1-2 പഴങ്ങൾ മുമ്പൊക്കെ ഞങ്ങൾ പറിച്ച് നോക്കിയതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പഴമാണ് ബേർ ആപ്പിൾ. ഇലന്തപ്പഴം എന്നും ഇതിന് പേര് പറയാറുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പഴം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഇതിൻ്റെ ഉൾവശം ഒരു വെളുത്ത കളറിലാണ് വരുന്നത്. പഴത്തിനുള്ളിൽ വളരെ ചെറിയ സീഡുകളാണ് ഉണ്ടായിരിക്കുക. ആ സീഡുകൾ മുളപ്പിച്ചെടുത്താൽ മുളച്ച് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബേർ ആപ്പിൾ നമുക്ക് നേരിട്ട് കഴിക്കാനും അതുപോലെ തന്നെ പിക്കിൾ ഉണ്ടാക്കാനും വിനെഗറിൽ ഇട്ട് വെച്ച് കഴിക്കാനൊക്കെ നല്ല രുചിയുള്ള ഒരു പഴമാണ്. നന്നായി മൂത്ത് കഴിഞ്ഞാൽ നല്ല സ്വീറ്റാണ്. ഇതിൻ്റെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ്. അത്യാവശ്യം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് ബേർ ആപ്പിൾ. പഴങ്ങളൊക്കെ പറിച്ചു കഴിഞ്ഞ ശേഷം ഇനി നമുക്ക് മരം പ്രൂൺ ചെയ്യാനായിട്ട് പോവുകയാണ്. സാധാരണ ഹാർഡ് പ്രൂണിംഗ് ആണ് ചെയ്യാറുള്ളത്. അതായത് അടിഭാഗം മൊത്തത്തിൽ കട്ട് ചെയ്ത് ഒരു ചെറിയ ഭാഗം മാത്രമേ നിർത്താറുള്ളൂ. പക്ഷേ ഇതിന് ഈ ഭാഗത്തു നിന്നൊക്കെ ചെറിയ ശിഖരങ്ങൾ നേരത്തെ വന്നതുകൊണ്ട് നമ്മൾ ആ ഭാഗം നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നിറയെ പഴങ്ങളുണ്ടായ കമ്പാണ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് സയണെടുത്ത് മറ്റ് റൂട്ട് സ്റ്റോക്കിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് പറ്റും. ലെയർ ചെയ്തിട്ടും പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ കട്ടർ കുറച്ച് മൂർച്ച കുറവാണ്, കുറച്ച് പഴയ കട്ടറാണ്. ഇനി ഈ കട്ട് ചെയ്ത ഭാഗത്ത് നമുക്ക് സാഫ് പോലത്തെ ഫംഗിസൈഡ് എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. മഴക്കാലമാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ നിർബന്ധമായിട്ടും ഫംഗിസൈഡ് ഉപയോഗിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.